4440 ആംപ്ലിഫയർ ഐ സി ഒറിജിനൽ എങ്ങനെ കണ്ടുപിടിക്കും? LA4440 ആണ് ഒറിജിനൽ എന്നാണ് നമ്മളുടെ അറിവ്. പക്ഷേ നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടാനുള്ളത് ഇതേപോലത്തെ CD4440 എന്നുള്ള ഈ വാല്യൂ ഉള്ള ഐ സികളാണ്. അപ്പോൾ ഇതിൽ തന്നെ ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പണ്ട് നമ്മൾക്കൊക്കെ കാന്തം ഉപയോഗിച്ചിട്ട് ഇത് ചെക്ക് ചെയ്യുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. ഇതിൽ ഈ നമ്പർ നോക്കിയാൽ അത് CD4440 എന്നാണ്. ഇതിനകത്ത് വേറെയും നമ്പേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും ഒക്കെ തമ്മിൽ നമ്മൾ നോക്കുമ്പോൾ തന്നെ ഒരു അത്രയും നമുക്കൊരു പെർഫെക്റ്റ് ആയിട്ട് ചെയ്തതായിട്ട് തോന്നില്ല. പക്ഷേ ഒറിജിനൽ LA4440 പറയുമ്പോൾ അതിൻ്റെ പ്രിൻ്റ് കാര്യങ്ങൾ അതിൻ്റെ അകത്ത് അത് എങ്ങനെയാണോ ആ ലെറ്റേഴ്സ് ചെയ്തിട്ടുള്ളത് അതെല്ലാം വളരെ പെർഫെക്റ്റ് ആയിരിക്കും. അതിന് അതിൻ്റെ ഒരു ക്വാളിറ്റി ആ ഒരു ബിൽഡിന് കാണാം. അതിലൂടെ തന്നെ ഒരു വിധം മനസ്സിലാക്കാം. പിന്നീട് അത് കിട്ടാനുള്ള ഒരു വഴി എന്ന് പറയുന്നത് ഓതറൈസ്ഡ് സെല്ലേഴ്സ് ഉണ്ടായിരുന്നു. കറക്റ്റ് നമുക്ക് ഒറിജിനൽ തന്നെയാണ് തരുന്നതെന്ന് നമുക്ക് വിശ്വാസമുള്ള ട്രസ്റ്റഡ് ടീമിൻ്റെ ഇന്ന് സാധനം പർച്ചേസ് ചെയ്യുക, അതായത് ഐ സി പർച്ചേസ് ചെയ്യാം. അപ്പോൾ അവിടെ ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും വേറെ വാങ്ങിക്കിട്ടും. ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ മാഗ്നറ്റ് ഉപയോഗിച്ചിട്ട് ചെക്ക് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു ആദ്യം. കാരണം ഐ സി മാഗ്നറ്റിൽ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ അത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് എന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അലൂമിനിയം വെച്ചാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അതും കണ്ടുപിടിക്കാൻ പറ്റാതെയായി. ഇനിയിപ്പോൾ ഒരു വഴിയുള്ളത് നമ്മളിത് ചെക്ക് ചെയ്ത് നോക്കണം പെർഫോമൻസിൽ എന്തെങ്കിലും. അതിന് ഇങ്ങനത്തെ ഒരു ബോർഡിൽ ഞാനിപ്പോൾ ഒരു ഓർഡിനറി നമ്മളെ ഒരു നമ്മുടെ നാട്ടിൽ കിട്ടുന്ന LA4440 ഒരു ലോക്കൽ സർക്യൂട്ടാണ്. അപ്പോൾ ഇതിൽ ഇത് കാർ സ്റ്റീരിയോയിലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി കിട്ടുന്നതാണ്. ഇതിൽ ഒരു ഐ സി ഞാൻ ഊരിയിട്ടുണ്ട്. ആ സ്ഥാനത്ത് നമ്മളിപ്പോൾ ഒറിജിനൽ ഐ സി ഇട്ടിട്ട് ചെക്ക് ചെയ്യാൻ പോകണം. അപ്പോൾ ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ ഇപ്പോൾ ഐ സി ഉള്ള ഭാഗം, ഈ കാണുന്ന ഐ സി ഉള്ള ഭാഗം നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഇനിയിപ്പോൾ ഈ ഇടാൻ പോകുന്നത് ഇതാണ് ഒറിജിനൽ ഐ സി, ഈ ഭാഗത്താണ് ഇടുന്നത്. അപ്പോൾ അതിട്ട് സോൾഡർ ചെയ്ത് നമുക്കതൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ടിലെ വ്യത്യാസം കൂടി ഒന്ന് നോക്കിക്കളയാം. ഇപ്പോൾ കാഴ്ചയിലുള്ള വ്യത്യാസം മറ്റൊക്കെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി എന്നായിരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ പണി. ഇനി എന്താ അവിടെയൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു, ഇനി ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതാ 12 volt SMBS കൊടുത്തിട്ടുണ്ട്, നമ്മളത് ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മളിവിടെ ഈ ഭാഗത്തെ കോപ്പി ഐ സി, അതായത് CD4440 ഉള്ള ഈ സെക്ഷനിലാണ് ആദ്യം ബ്ലാക്കിന്, ഒറിജിനൽ ഈ ഭാഗത്താണ്. അപ്പോൾ അതിൻ്റെ ശേഷം ഇതും ബ്ലാക്കാം. അപ്പോൾ ഒരു ത്രീ വേ സ്പീക്കറിൽ ഡയറക്റ്റ് കൊടുത്തിട്ടുണ്ട്, വ്യത്യാസം നോക്കാം. ഓക്കെ, പോസ് ചെയ്തു, നെക്സ്റ്റ് മാറ്റി. രണ്ട് വ്യത്യാസം ഇനി മാറ്റി കൊടുക്കാം. അപ്പോൾ എനിക്കിവിടെ എക്സ്പീരിയൻസ് ചെയ്തത് എന്താ വെച്ചാൽ ഓവറോൾ ലൗഡ്നെസ്സിലൊരു ചെറിയ വ്യത്യാസം, പിന്നെ നല്ല ബേസിലെ വ്യത്യാസം. അതായത് ഇതിനെക്കാട്ടും നല്ലൊരു സൗണ്ട് ലെവലാണ് സൗണ്ട്, ബേസിൻ്റെ ഒരു സൗണ്ട്. ഒറിജിനൽ ഐ സി വർക്ക് ചെയ്യുമ്പോഴും കോപ്പി വർക്ക് ചെയ്യുമ്പോഴും രണ്ട് തരം ബേസാണ് കേൾക്കുന്നത്. അതുപോലെ തന്നെ ഓവറോൾ സൗണ്ട് നമ്മൾ കേൾക്കുന്നത് വളരെ വ്യത്യാസമുണ്ട്. ഇതിലും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. അതാണിപ്പോൾ പെട്ടെന്ന് നമുക്ക് നോട്ടീസ് ചെയ്ത്. ഇനിയിപ്പോൾ കൂടുതൽ വ്യത്യസ്തമായിട്ട് അറിയാൻ ഇതിൽ ടോൺ കൺട്രോളും മറ്റൊക്കെ വെച്ച് ചെക്ക് ചെയ്യുമ്പോൾ കൂടുതൽ വ്യത്യസ്തമായിട്ടുള്ള എക്സ്പീരിയൻസുകൾ കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഒറിജിനൽ ഐ സി LA4440 ഒറിജിനൽ. പല നമ്പറിൽ 4440 വരുന്നുണ്ട്. അതിൻ്റെ എല്ലാത്തിൻ്റെയും ഈ ഒറിജിനൽ ആയിട്ടുള്ള വ്യത്യാസം ഇതാണ്. അപ്പോൾ ഒറിജിനൽ കിട്ടാനുള്ള വഴി എന്ന് പറഞ്ഞാൽ ഇവിടെ ഓൺലൈനിൽ ഒരുപാട് സൈറ്റുകളിൽ നമുക്ക് ഒറിജിനൽ എന്ന് പറഞ്ഞിട്ട് വെരിഫൈഡ്
സൈറ്റുകളിൽ നിങ്ങൾക്ക് ഒറിജിനൽ ഐ സി കിട്ടും LA4440. അതല്ല ഇനിയിപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഇവിടെ നാട്ടിൽ എൻ്റെ ഇവിടെ കോഴിക്കോട് ഇവിടെ നിന്ന് ഡയറക്റ്റ് പർച്ചേസ് ചെയ്തതാണ് ഈ ഐ സി. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർ അറിയിക്കുക. ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഇപ്പോൾ കേട്ടതിലും അല്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്താണ് നിങ്ങൾ അറിയിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോ കാണാം.